കേരളയിൽ പാളവും കേരളത്തിന് വിചാരിച്ച സ്പീഡ് കിട്ടില്ല. പിണറായി സർക്കാരിന് തിരിച്ചടിയായി റെയിൽവേ റിപ്പോർട്ട്. സംസ്ഥാനത്ത് കേരളയിൽ നടപ്പാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും തങ്ങളുടെ അഭിമാന പദ്ധതി നടപ്പാക്കുമെന്ന് ആവർത്തിച്ചു പറയുന്ന പിണറായി സർക്കാരിന് കിട്ടിയിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. കേരളയിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റെയിൽവേ റിപ്പോർട്ടാണ് സർക്കാരിന് തിരിച്ചടിയായത്. സെമി ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് സിൽവർ ലൈൻ പദ്ധതി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വേഗം ലഭിക്കില്ല എന്നാണ് റെയിൽവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ രേഖയിലെ ലൈനിൽ വളവുകളും കയറ്റങ്ങളും ഏറെയുണ്ട്. അത് ട്രെയിനിന്റെ വേഗതയെ ബാധിക്കും. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത ഒരിക്കലും ലഭിക്കില്ല എന്നും റെയിൽവേ റിപ്പോർട്ടിൽ പറയുന്നു. അതിവേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കേണ്ട പാളങ്ങൾ നേർരേഖയിൽ ആയിരിക്കണം. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി രേഖയിൽ പലയിടത്തും വളവുകൾ സാധാരണ റെയിൽവേയിലേതുപോലെ തന്നെയാണ്. കയറ്റങ്ങൾ ഒരുപാടുണ്ട്. 4 കിലോമീറ്ററിലധികം ദൂരമെടുത്ത് തിരിയേണ്ട പല വളവുകളും 1 കിലോമീറ്ററിൽ താഴെ നീളത്തിൽ തിരിയുന്ന രീതിയിലാണ്. മണിക്കൂറിൽ 250 കിലോമീറ്റർ സ്പീഡ് ലഭിക്കാൻ ബ്രോഡ് ഗേജ് ലൈനിന് 4000 മീറ്റർ റേഡിയസ് എങ്കിലും ആവശ്യമാണ്. എന്നാൽ സിൽവർ ലൈനിന് ഇത് 1850 മാത്രമേ ഉള്ളൂ. സ്റ്റേഷന് സമീപം അത് 650 മീറ്റർ മാത്രമാണ്. റെയിൽവേ സുരക്ഷാ നിയമം അനുസരിച്ച് 200 കിലോമീറ്റർ ശരാശരി വേഗം ലഭിക്കാൻ ട്രയൽ റണ്ണിൽ 220 കിലോമീറ്റർ വേഗമെടുക്കാൻ സാധിക്കണം. എന്നാൽ സിൽവർ ലൈനിന് അത് അസാധ്യമാണ്. ഇത് സുരക്ഷാ സർട്ടിഫിക്കറ്റ് കിട്ടാൻ തടസ്സമാകുമെന്നും റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 സംസ്ഥാന സർക്കാർ കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതായി പ്രഖ്യാപനം നടത്തിയത്. സാധാരണയായി രാജ്യത്ത് നടപ്പാക്കുന്ന റെയിൽ വികസന പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു പ്രത്യേക പദ്ധതിയായാണ് കേരളയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. മറ്റു ട്രെയിനുകൾക്കൊന്നും ഇതുവഴി സഞ്ചരിക്കാനാകില്ല എന്നതാണ് പദ്ധതിയുടെ പോരായ്മയെങ്കിലും അതിനേക്കാൾ ഏറെ ജനങ്ങളെ ആകെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതി നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. വൻതോതിൽ നിലവും കൃഷിഭൂമിയും തണ്ണീർത്തടങ്ങളും നികത്തിയും മരങ്ങൾ വെട്ടിയും കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കിയുമാണ് പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത്. നിരപ്പായ സ്ഥലങ്ങളിൽ 4 കിലോമീറ്റർ വരെയാണ് റെയിലിന്റെ ഉയരമെങ്കിൽ ചതുപ്പുകളിൽ 10 മീറ്റർ വരെ ഉയരത്തിൽ മണ്ണ് നികത്തി നിർമ്മിക്കേണ്ടി വരും. കിലോമീറ്ററിന് 8000 ലോഡ് മണ്ണ് വേണം. 63,940 കോടി രൂപയാണ് കണക്ക് കൂട്ടിയ എസ്റ്റിമേറ്റ് എങ്കിൽ അതിലും എത്രയോ കോടി രൂപയാണ് പദ്ധതി പൂർത്തിയാക്കുമ്പോഴേക്ക് ചെലവഴിക്കേണ്ടി വരിക. നീതി ആയോഗിന്റെ കണക്കിൽ ഇത് 1 ലക്ഷത്തിലധികം കോടിയായി വർദ്ധിക്കും. ഇത് സാധ്യമായാൽ തന്നെയും ഭാവിയിൽ അതിനെ കേരള ജനത മുടക്കേണ്ട പണം എത്രയാണെന്നാണ് അനുമാനിക്കേണ്ടത്. നിലവിൽ ആളോഹരി 600,000 രൂപയോളം കടമുള്ള മലയാളി ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നതും ചോദ്യമാണ്. 11 ജില്ലകളിലൂടെ കടന്നുപോകുന്ന കേരളയിൽ 11 സ്റ്റോപ്പുകൾ ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 400,000 ഏക്കർ ഭൂമിയെങ്കിലും ഇതിനായി ഏറ്റെടുക്കേണ്ടി വരും. ഇതിൽ നിരപ്പായ പ്രദേശം ഇതിന്റെ വെറും 10% മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, കർമാലോസ്.